മുഖത്തെ സീരീസ് അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബ്രീത്തിംഗ് ഫോർ എനർജി അല്ലെങ്കിൽ ഊർജ്ജത്തിനായി ശ്വസിക്കാം എന്ന ചാപ്റ്ററിലെ ആദ്യത്തെ ഭാഗമായിട്ടുള്ള parts of respiratory system അല്ലെങ്കിൽ നമ്മുടെ ശ്വസന വ്യവസ്ഥയുടെ വിവിധ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് നല്ല അടിപൊളിയായിട്ട് പച്ചവെള്ളം പോലെ പഠിച്ചെടുക്കാൻ പോകുന്നത് ഓക്കേ अब नमक नाम ब्रीत अल कंटिन्वसली नामिंग ब्रीत अब ई ब्रीत अवड़े संभव नमें चुट एयर नमें बॉडी एंटर अल अब एयर पोब अद वूडी पा अलग पार्टसलूटे अब कड़पा इतने नमुक अल अब नामिव नमें बॉडी एंटर आयरि रूट मैपा नाम का अलग एल ना अटीट ना एक्सप्लेन हो नमें उ कैरीपय आयरि रूट मैपा अब क्लियर आयो अब नामिंग श्वास अब उ श्वास एवडे एवडे नमें लंग्स अल लंग्सल श्वास आयर के भागम एवड़ा लंग्स अब नमें बॉडी लंग्स एवड़ा का भागत लंग्स का लंग्स अलग ना श्वासकोशं का भागत हाँ अब निपे नगत अल नजिटे भागत ना लंग्स का करक्टा अब नम्बर बॉडी ने नमक रु भाग नमुक डिवाइड ई मेलते भागति नामें वि നമ്മുടെ ബോഡിനെ നമ്മൾ ഇപ്പോ രണ്ട് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യും മേലത്തെ ഭാഗത്തിനെ നമുക്ക് എന്ന് ഇതിപ്പോ നമ്മുടെ ബോഡി ആണെന്ന് വിചാരിക്കാം ഈ ഒരു ഭാഗത്തിനെ നമുക്ക് രണ്ട് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാം മേലത്തെ ഭാഗത്തിനെ നമ്മൾ എന്ത് വിളിക്കും തൊറാസിക് കാവിറ്റി തൊറാസിക് കാവിറ്റി അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ ഔരസാശയം എന്ന് വിളിക്കും ഔരസാശയം इन इवे ताट नामे एब्डोमिनल कैविटी एब्डोमिनल कैविटी अलग नाम मलयालत्तिल विलिक्कुम उदराशयम अब नम्मुडे लंग्स मेले आनो ई ताल भागताणो एवडे मेल भागत्तिले അതായത് നമ്മുടെ തൊറാസിക് കാവിറ്റി അല്ലെങ്കിൽ ഔരസാശയത്തിലാണ് എന്ത് കാണുന്നത് നമ്മുടെ ലങ്സ് കാണുന്നത് അപ്പോൾ നമുക്ക് ഇനി ലങ്സിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ നമുക്ക് പറയാം എങ്ങനെയാണെന്ന് പറയാം ഇവിടെ കണ്ടാൽ അറിയാം അല്ലേ ഇവിടെ നമ്മുടെ ഒരു നെഞ്ചിന്റെ ഭാഗത്തായിട്ടാണ് നമ്മുടെ ലങ്സ് ഇരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ശ്വാസകോശം ഇരിക്കുന്നത് അപ്പോൾ ശ്വാസകോശത്തിന്റെ നെഞ്ചിന്റെ ഭാഗത്ത് നമുക്ക് നോക്കിയാൽ അറിയാം അവിടെ വേറെയും കുറച്ച് ആൾക്കാരുണ്ട് ആരൊക്കെയുണ്ട് നമ്മുടെ നമ്മുടെ എന്താ ഹൃദയമുണ്ടല്ലേ ഹൃദയമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ റിബ് കേജ് വാരിയല്ലൊക്കെ കാണുന്നുണ്ട് അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ലങ്സിന്റെ പൊസിഷൻ നമുക്ക് എങ്ങനെ പറയാം നമ്മുടെ വാരിയലുകൾക്കൊക്കെ പുറകിലായിട്ട് റിബ് കേജിനൊക്കെ പുറകിലായിട്ട് ഹാർട്ടിന്റെ ഇരുവശങ്ങളിലായിട്ടാണ് എന്തിനെ കാണുന്നത് ലങ്സിനെ കാണുന്നത് അപ്പോൾ ഈ ഒരു പിക്ചറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആണ് അല്ലേ നമ്മുടെ റിബ് കേജിന്റെ ഉള്ളിലായിട്ട് ഹാർട്ടിന്റെ ഇരുവശങ്ങളിലായിട്ടാണ് ലങ്സിനെ കാണുന്നത് ओके अब एवड़ा लंग्स का इट ईस लोकेटेड इन द चेस्ट नम्मुडे नेंजिन्टे भागत्ताण काणुन्नत ऑन ईदर साइड ऑफ द हार्ट इन द रिब केज नम्मुडे रिब केजिन्टे उल्लिलायिट्ट नेंजिन्टे भागत्तायिट्ट हार्टिन्टे इरु वशंगळिलायिट्टाण लंग्सिने काणुन्नत अप्पो एंताण नेंजिनकत्ते वारियल्लुकळ्क्कु पुरकिलायिट्ट നമ്മുടെ ഹൃദയത്തിന്റെ ഇരുവശങ്ങളിലായിട്ടാണ് എന്തിനെ കാണുന്നത് ശ്വാസകോശത്തിനെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ക്ലിയർ ആയല്ലോ ലങ്സിന്റെ പൊസിഷൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് പറയാൻ പറ്റുമല്ലോ ഓക്കേ അപ്പോൾ ഈ ഒരു ലങ്സിനെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ലങ്സിനെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ലെഫ്റ്റ് ലങ് എന്ന് പറയുന്നത് റൈറ്റ് ലങ്ങിനേക്കാളും കുറച്ചുകൂടി സൈസ് ഒരു ഇച്ചിരി ചെറുതായിരിക്കും കാരണം എന്തായിരിക്കും കാരണം എന്തായിരിക്കും അതായത് നമ്മുടെ ഇവിടെ ഹാർട്ട് ഉണ്ടല്ലേ ഈ ഹാർട്ടിനെ ഇരിക്കാനായിട്ട് കുറച്ചൊരു സ്ഥലം നമ്മൾ ആര് കൊടുക്കുന്നുണ്ട് ലെഫ്റ്റ് ലങ് കൊടുക്കുന്നുണ്ട് അങ്ങനെ അതിനെ കുറച്ച് സ്പേസ് കൊടുക്കുന്നത് കാരണമാണ് നമ്മുടെ ലെഫ്റ്റ് ലങ് കുറച്ചൊന്ന് സൈസ് ചെറുതായിട്ട് ഇരിക്കുന്നത് അപ്പോൾ ക്ലിയർ ആയല്ലോ ഇപ്പോ രണ്ടും ഒരേ സൈസ് അല്ല നമ്മുടെ ലെഫ്റ്റ് ലങ് എന്ന് പറയുന്നത് റൈറ്റ് ലങ്ങിനേക്കാട്ടും കുറച്ച് ഇച്ചിരി ചെറു സൈസ് കുറവാണ് ഓക്കേ ഇനി ഈ ഒരു ലങ്സിന്റെ ഒരു ഷേപ്പ് നോക്കി കഴിഞ്ഞാൽ അതെങ്ങനെയാണ് അതിന്റെ ഷേപ്പ്
ഒരു കോണിക്കൽ ഷേപ്പ് ആണല്ലേ ഒരു കോണിക്കൽ ഷേപ്പ് ഒരു കോണിക്കൽ ആകൃതിയാണ് ലങ്സിനുള്ളത് മേൽഭാഗം നോക്കി കഴിഞ്ഞാൽ ഭയങ്കര ഒരു നേരോ ആയിട്ടുള്ള ഒരു മേൽഭാഗമാണുള്ളത് താഴ്ഭാഗം നോക്കി കഴിഞ്ഞാൽ ഭയങ്കര ബ്രോഡ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കാണുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ലങ്സിൻ്റെ സ്പെഷ്യാലിറ്റീസ് ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ ശ്വാസം ഇങ്ങനെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ആ ഒരു എയർ നമ്മുടെ എയർ നമ്മുടെ ലങ്സിലേക്കാണ് എത്തിച്ചേരുന്നതെന്ന് പറഞ്ഞു അതപ്പോൾ ഒരൊറ്റ അടിക്ക് നേരെ ലങ്സിലേക്കാണോ എത്തുന്നത് അല്ല അല്ലേ നമ്മൾ പറഞ്ഞു അതിൻ്റെ റൂട്ട് മാപ്പാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതായത് ആ ഒരു എയർ കുറച്ച് പാർട്സിലും കൂടെയൊക്കെ സഞ്ചരിച്ചിട്ടാണ് നമ്മുടെ ലങ്സിലേക്ക് എത്തുന്നത് അപ്പോൾ ആ ഭാഗങ്ങൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ ആ ഒരു ലങ്സ് സോറി ആ ഒരു എയർ സഞ്ചരിക്കുന്ന ആ ഒരു പാർട്ടിനെ നമ്മളിപ്പോൾ ഇങ്ങനെ ശ്വസിക്കുമ്പോൾ ഇങ്ങനെ ഉള്ളിലേക്ക് നമ്മുടെ എയർ കയറും അല്ലേ ബോഡിയുടെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യും എയർ അപ്പോൾ ആ ഒരു എയർ സഞ്ചരിക്കുന്ന ആ ഒരു വഴിയിനെ നമ്മളൊരു ഒരു പേര് വിളിക്കും അതിനെയാണ് നമ്മൾ റെസ്പിറേറ്ററി ട്രാക്റ്റ് എന്ന് വിളിക്കുന്നത് റെസ്പിറേറ്ററി ട്രാക്റ്റ് നമ്മുടെ ബോഡിയുടെ ഉള്ളിലേക്ക് എയർ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എയർ പോകുന്ന ആ ഒരു വഴിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് റെസ്പിറേറ്ററി ട്രാക്റ്റ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ ഒരു റെസ്പിറേറ്ററി ട്രാക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും എവിടെ നിന്നായിരിക്കും മക്കളെ ഈ റെസ്പിറേറ്ററി ട്രാക്റ്റ് എവിടെ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ആ നമ്മുടെ മൂക്കിൽ നിന്ന് അല്ലേ മൂക്കിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് മൂക്കിൽ നമുക്ക് നോക്കിയാൽ അറിയാം പല ആൾക്കാരിലും പല ഷേപ്പിലും പല സൈസിലൊക്കെ ആയിരിക്കും നമ്മുടെ മൂക്ക് കാണുന്നത് ചിലരുടെ ഭയങ്കര കുട്ടി മൂക്കായിരിക്കും ചിലരുടെ ഭയങ്കര വലിയ മൂക്കായിരിക്കും അല്ലേ മത്തങ്ങ മൂക്കും പിന്നെ അല്ലെങ്കിൽ ആനയുടെ തുമ്പിക്കൈ പോലെ ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന മൂക്കൊക്കെ പലരുടെയും പല തരത്തിലാണ് കാണുന്നത് അല്ലേ പക്ഷെ അങ്ങനെ സൈസും ഷേപ്പൊക്കെ അങ്ങനെ വ്യത്യാസമായി എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഫംഗ്ഷൻ എന്തെങ്കിലും വ്യത്യാസം സംഭവിക്കുമോ എന്തെങ്കിലും സംഭവിക്കുമോ ഫംഗ്ഷന് വ്യത്യാസം വരുമോ ഇല്ല അല്ലേ സൈസ് ഇപ്പോൾ ഏത് ഡിഫറൻസ് സൈസ് ആയാലും അല്ലെങ്കിൽ ഡിഫറൻറ്റ് ഷേപ്പ് ആയാലും അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും ഒരു മാറ്റം ഉണ്ടാവില്ല എല്ലാവരിലും സെയിം ഫംഗ്ഷനാണ് നടക്കുന്നത് അപ്പോൾ നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കറക്റ്റായിട്ട് എവിടെ നിന്നായിരിക്കും ആ നമ്മുടെ മൂക്കിൻ്റെ ലോവർ എൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും രണ്ട് ഓപ്പണിങ്സ് കാണാൻ സാധിക്കും അല്ലേ ആ ഒരു ഓപ്പണിങ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നമ്മുടെ മൂക്കിൻ്റെ ഏറ്റവും ലോവർ എൻഡിൽ നമുക്ക് കാണുന്ന ഓപ്പണിങ്സ് രണ്ട് ഓപ്പണിങ്സ് ഉണ്ട് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് നോസ്ട്രിൽസ് നോസ്ട്രിൽസ് അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ എന്ത് വിളിക്കും നാസാദ്വാരം നോസ്ട്രിൽസ് അല്ലെങ്കിൽ നാസാദ്വാരം എന്ന് വിളിക്കും അങ്ങനെ ആ രണ്ട് ഓപ്പണിങ്സ് കൂടെ നമ്മുടെ നോസ്ട്രിൽസിൽ കൂടെ എയർ ഉള്ളിലേക്ക് കയറി എയർ ഉള്ളിലേക്ക് കയറുമ്പോൾ നേരെ എത്തുന്നത് ഒരു ക്യാവിറ്റിയുടെ ഉള്ളിലേക്കാണ് അല്ലേ ഒരു അറയുടെ ഉള്ളിലേക്കാണ് അത് എത്തുന്നത് അപ്പോൾ ആ ഒരു ഭാഗം മാത്രം നമുക്കൊരു വലിയൊരു പിക്ചറായിട്ട് നമുക്ക് കാണാം അല്ലേ ഇതാണ് നമ്മുടെ നോസ്ട്രിൽ അല്ലേ ഈ ഒരു ഓപ്പണിങ്ങിനെയാണ് നോസ്ട്രിൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നാസാദ്വാരം എന്ന് പറയുന്നത് ഈ നോസ്ട്രിൽ നേരെ എത്തുന്ന ഒരു ക്യാവിറ്റിയുടെ ഉള്ളിലേക്കാണ് അല്ലെങ്കിൽ ഒരു വലിയൊരു അറയുടെ ഉള്ളിലേക്കാണ് എത്തുന്നത് അല്ലേ ഈ ഒരു അറയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നേസൽ ക്യാവിറ്റി നേസൽ ക്യാവിറ്റി അല്ലെങ്കിൽ നമ്മളതിനെ മലയാളത്തിൽ നാസാഗഹ്വരം എന്ന് വിളിക്കും സോറി ഇതൊന്ന് ഈ കഴ്സർ നീങ്ങുന്നില്ല ഒരു മിനിറ്റ് ആ നാസാഗഹ്വരം ഓക്കെ അപ്പം നമ്മുടെ എയർ നോസ്ട്രൽസിൽ കൂടെ നേരെ എവിടെ എത്തി നാസാഗഹ്വരത്തിലേക്ക് എത്തി അല്ലെങ്കിൽ നമ്മുടെ നേസൽ ക്യാവിറ്റിയിലേക്ക് എത്തി നിങ്ങൾ നിൽക്കുകയാണ് അപ്പോൾ ഈ നേസൽ ക്യാവിറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കിയാലറിയാം എന്തൊക്കെയുണ്ട് അവിടെ ആ അവിടെ കുഞ്ഞു കുഞ്ഞു രോമങ്ങളൊക്കെ കാണുന്നുണ്ട് അല്ലേ കുഞ്ഞു കുഞ്ഞു ഹെയേഴ്സ് അതിനെ നമ്മൾ നേസൽ ഹെയേഴ്സ് എന്ന് വിളിക്കും എന്താണ് നേസൽ ഹെയേഴ്സും ഉണ്ട് അവിടെ പിന്നെ എന്തുണ്ട് മ്യൂക്കസ് ഉണ്ട് അല്ലേ ഇങ്ങനെ ഒരു വഴുവഴുപ്പുള്ള ഒരു ഭാഗം അപ്പോൾ അവിടുത്തെ നേസൽ ക്യാവിറ്റിയിലത്തെ സെൽസ് എന്ത് ചെയ്യുന്നുണ്ട് മ്യൂക്കസ് അഥവാ ശ്ലേഷ്മം സെക്രീറ്റ് ചെയ്യുന്നുണ്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്താണ് മ്യൂക്കസ് അഥവാ ശ്ലേഷ്മം കുഞ്ഞു കുഞ്ഞു രോമങ്ങളും അവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ ശ്ലേഷ്മം അഥവാ മ്യൂക്കസും അവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇത് എന്തിനായിരിക്കും അതിൻ്റെ അവിടെ ഈ ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ ഈ നേസൽ ക്യാവിറ്റിയിൽ ഇങ്ങനെ ഹെയേഴ്സും അതുപോലെ തന്നെ ഈ മ്യൂക്കസൊക്കെ കാണുന്നതിൻ്റെ ആവശ്യം എന്താ ആ നമുക്കറിയാമല്ലേ നമ്മൾ ഈ ശ്വസിക്കുന്ന എയർ എന്ന് പറയുന്നത് ഭയങ്കര പ്യുവർ എയർ ആവണമെന്ന് ഒരു നിർബന്ധവും അല്ലേ അതിൻ്റെ ഉള്ളിൽ കുറേ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ കുറേ ജേംസ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ അതിനൊക്കെ നമ്മുടെ ബോഡിയുടെ ഉള്ളിലേക്ക് കയറ്റി വിടാൻ പറ്റുമോ ഇല്ല അല്ലേ അതിനെയൊക്കെ തടഞ്ഞു നിർത്തണം അപ്പോൾ അങ്ങനെ തടഞ്ഞു നിർത്താനായിട്ട് സഹായിക്കുന്ന ഒരു നേച്ചുറൽ ഫിൽട്ടേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ
ഈ മ്യൂക്കസും അതുപോലെ തന്നെ നേസൽ ഹെയേഴ്സും ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് അരിപ്പ അല്ലേ നമുക്ക് ആവശ്യമുള്ള സാധനത്തിനെ മാത്രം നമ്മൾ ഊറ്റി എടുക്കുന്നു ആ ബാക്കിയുള്ള അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും ആ അരിപ്പയിൽ എടുത്തിട്ട് നമ്മൾ പുറത്തേക്ക് കളയുന്നു അങ്ങനെയല്ലേ ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ഇവിടെ മ്യൂക്കസും നേസൽ ഹെയേഴ്സും ചെയ്യുന്നത് നമ്മുടെ പ്യുവർ എയറിനെ ഉള്ളിലേക്ക് കടത്തി വിടും നമുക്ക് ആവശ്യമില്ലാത്ത ഡസ്റ്റ് പാർട്ടിക്കിൾസിനെയും അതുപോലെ തന്നെ ജേംസിനെയൊക്കെ ഇവിടെ ട്രാപ്പ് ചെയ്യുന്നു പിന്നെ അതുപോലെ തന്നെ മ്യൂക്കസ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്ന എയറിനെ കുറച്ചൊരു മോയിസ്ചർ ചെയ്യാനായിട്ടും സഹായിക്കുന്നുണ്ട് അപ്പോൾ ക്ലിയർ ആയല്ലോ അപ്പോൾ അതൊക്കെ അവിടെ കാണുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നേസൽ കാവിറ്റിയിൽ വേറെ കുറച്ച് ടീംസും കൂടി കാണുന്നുണ്ട് അതാരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് സെൻസറി സെൽസ് ഉണ്ട് നമുക്കറിയാം അല്ലേ നമുക്കൊരു ഫ്ലവർ നമ്മളിങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ നല്ല സ്മെല്ലുണ്ടെന്ന് അറിയാൻ പറ്റും അല്ലേ ഇനിയിപ്പോൾ കുറച്ച് നമ്മുടെ അടുക്കളയിൽ നമ്മുടെ അമ്മ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്നിട്ട് തന്നെ അല്ലെ നമ്മുടെ റൂമിലിരുന്നിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്മെല്ല് അറിയാൻ പറ്റും അല്ലേ അവങ്ങ അടുക്കളയിലാണെങ്കിലും അവിടെ നിന്നുള്ള ബിരിയാണിയുടെ സ്മെല്ല് നമുക്ക് ഇവിടെ കിട്ടും അല്ലേ നമ്മുടെ റൂമിലിരുന്ന് നമുക്ക് കിട്ടും അപ്പോൾ അതിനൊക്കെ കാരണം എന്താ നമ്മുടെ നേസൽ ക്യാവിറ്റിയിൽ ആരുണ്ട് സെൻസറി സെൽസ് ഉണ്ട് ഈ സ്മെല്ലിനെയും അതുപോലെ തന്നെ ഈ ഓഡറിനെയൊക്കെ സ്വീകരിക്കാനായിട്ട് അല്ലെങ്കിൽ സെൻസ് ചെയ്യാനായിട്ടുള്ള സെൻസറി സെൽസും കൂടെ എവിടെയുണ്ട് ഗ്രാഹികൾ അതും കൂടെ എവിടെയുണ്ട് നമ്മുടെ ഈ ഒരു നേസൽ ക്യാവിറ്റിയിൽ പ്രസൻ്റ് ആണ് അപ്പോൾ ക്ലിയർ ആയല്ലോ അപ്പോൾ നേരെ എയർ നമ്മുടെ നാസാദ്വാരത്തിൽ നിന്ന് നേരെ നാസാഗഹ്വരത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ഇനി അവിടെ നിന്ന് നേരെ വേറൊരു ഭാഗത്തേക്കാണ് പോകുന്നത് ആ ഒരു ഭാഗത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തേക്ക് തന്നെയാണ് നമ്മുടെ മൗത്തിൽ കൂടെ ഫുഡും വരുന്നത് എന്താണ് മൗത്തിൽ കൂടെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ആ ഒരു ഫുഡ് പോകുന്നതും നമ്മൾ ശ്വസിക്കുമ്പോൾ എയർ പോകുന്നതും നേരെ അത് രണ്ടിനും കൂടെയുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു പാത്വേയിലേക്കാണ് ചെന്നെത്തുന്നത് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഫാരിങ്സ് എന്ന് വിളിക്കുന്നത് എന്താണ് ഫാരിങ്സിനെ നമ്മൾ മലയാളത്തിൽ ഗ്രസനി എന്ന് വിളിക്കും ഓക്കെ അപ്പോൾ രണ്ടിനും ഫുഡിനും എയറിനും കൂടെയുള്ള ഒരു കോമൺ പാസേജാണ് നമ്മുടെ ഫാരിങ്സ് എന്ന് പറയുന്നത് ഇനി ഫാരിങ്സിൽ നിന്ന് നേരെ ലീഡ് ചെയ്യുന്ന ഭാഗം അപ്പോൾ ഈ നമുക്ക് മറ്റേ നമ്മുടെ പഴയ പിക്ചറിൽ തന്നെ എടുക്കാം അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മൾ നോസ്ട്രൽസ് പറഞ്ഞു പിന്നെ ഏതൊക്കെ ഭാഗം നമ്മൾ പറഞ്ഞത് നേസൽ ക്യാവിറ്റി പറഞ്ഞു കഴ്സറിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് മക്കളെ ഓക്കെ അതിരി ലേറ്റ് ആവുന്നു ഓക്കെ ഇപ്പം നമ്മുടെ നേസൽ ക്യാവിറ്റി ഉണ്ട് ഓക്കെ നേസൽ ക്യാവിറ്റി അഥവാ നാസാഗഹ്വരം ഉണ്ട് അത് രണ്ടും തമ്മിൽ ഇനി അവിടെ നിന്ന് നേരെ ലീഡ് ചെയ്യുന്ന ഭാഗമാണ് നമ്മുടെ ഫാരിങ്സ് എന്ന് പറയുന്നത് ഫാരിങ്സ് അഥവാ ഗ്രസനി ഫാരിങ്സ് അഥവാ ഗ്രസനി എന്ന് പറയുന്ന ഭാഗം അതായത് ഈ എയർ വരുന്നതും നമ്മുടെ മൂക്കിലൂടെ എയർ വരുന്നതും അതുപോലെ തന്നെ ഫുഡിനും രണ്ടിനും കൂടെയുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു പാസേജാണ് അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ളൊരു ഭാഗമാണ് ഏത് നമ്മുടെ ഫാരിങ്സ് അഥവാ ഗ്രസനി എന്ന് പറയുന്നത് ഇനി ഫാരിങ്സ് കഴിഞ്ഞ് നേരെ വരുന്ന ഭാഗമാണ് നമ്മുടെ ലാരിങ്സ് എന്ന് വിളിക്കും ലാരിങ്സിനെ തന്നെ നമ്മൾ വോയിസ് ബോക്സ് എന്നും വിളിക്കും അതിനെ നമ്മൾ വേണമെങ്കിൽ മലയാളത്തിൽ നമുക്ക് എന്ത് വിളിക്കാം സ്വനപേടകം എന്നും വിളിക്കാം അപ്പോൾ ഈ വോയിസ് ബോക്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് പേര് പോലെ തന്നെ നമ്മുടെ വോയിസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ നമുക്കിങ്ങനെ വോയിസ് ഒക്കെ വരാനായിട്ട് സഹായിക്കുന്ന ഭാഗമാണ് നമ്മുടെ ലാരിങ്സ് അതായത് ആ വോയിസ് ബോക്സിൻ്റെ ഉള്ളിൽ നമ്മുടെ ലാരിങ്സിൻ്റെ ഉള്ളിൽ വോക്കൽ കോഡ്സ് അല്ലെങ്കിൽ സ്വന തന്തുക്കളുണ്ട് അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്യും നമ്മുടെ എയർ ഇങ്ങനെ പോകുമ്പോൾ ആ സ്വന തന്തുക്കൾ അല്ലെങ്കിൽ വോക്കൽ കോഡ്സൊക്കെ വൈബ്രേറ്റ് ചെയ്യും അപ്പോൾ ആ വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കിങ്ങനെ വോയിസ് പുറത്തേക്ക് വരുന്നത് അപ്പോൾ ഈ നമ്മുടെ എല്ലാവരിലും നമുക്ക് ഈ ഒരു ഭാഗത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ സംസാരിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യും ഇപ്പോൾ ഈ മെയിൽസിൻ്റെയൊക്കെ കേസിലാണെങ്കിൽ ഈ ലാരിങ്സിൻ്റെ ഭാഗം കുറച്ചൊന്നിങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക അപ്പോൾ അതിനെ നമ്മൾ ആഡംസ് ആപ്പിൾ എന്ന് വിളിക്കും എന്താണ് ആപ്പിൾ എന്ന് പറയും മെയിൽസിൻ്റെ കേസിൽ ആ ഒരു ഭാഗം ഇങ്ങനെ കുറച്ചൊന്നിങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക അതിനെയാണ് നമ്മൾ ആഡംസ് ആപ്പിൾ എന്ന് പറയുന്നത് ഫീമെയിൽസിൽ അങ്ങനെ പ്രൊജക്റ്റ് ചെയ്തൊന്നും ചെന്ന് നിൽക്കില്ല സാധാരണ പോലെ തന്നെ കാണും ഓക്കെ അപ്പോൾ അങ്ങനെ ലാരിങ്സ് എന്ന് പറയുന്ന ഭാഗം ഇനി അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുകയാണ് നമുക്ക് രണ്ട് കുഴലുകൾ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടല്ലേ ഈ ലാരിങ്സിൽ കൂടെ എന്താ ചെയ്യുന്നത് നമ്മുടെ എയർ പോകുന്നു അപ്പോൾ ഈ ഫുഡ് വരുമ്പോൾ ഇതിൽ കൂടെ പോവുക ഫുഡ് വരുമ്പോൾ പോകാനായിട്ടുള്ള പൈപ്പാണ് ഏത് നമ്മുടെ ഫുഡ് പൈപ്പ് അല്ലേ അല്ലെങ്കിൽ ഈസോഫാഗസ് അല്ലെങ്കിൽ അന്നനാളം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്നത്
നമുക്ക് ഇവിടെ രണ്ട് പൈപ്പ് ഉണ്ട് ഇതിപ്പോ ഒരു പൈപ്പ് ആണെങ്കിൽ തൊട്ടടുത്ത് വേറൊരു പൈപ്പും കൂടി ഉണ്ട് തൊട്ടടുത്ത് തന്നെ വേറൊരു പൈപ്പും കൂടി ഉണ്ട് അപ്പോൾ ഫുഡ് ഇപ്പോ എയർ ഇതിൽ കൂടിയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ എയർ ഇതിൽ കൂടിയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ഇതിൽ കൂടി എന്ത് വേണം നമ്മുടെ ഫുഡ് പോകണം അല്ലേ ഫുഡ് നേരെ നമ്മുടെ നേരെ തെറ്റിയിട്ട് അറിയാതെ ഈ എയർ പോകുന്ന വഴിയിലേക്ക് വന്നേഞ്ഞാ ശരിയാകുമോ ഇല്ലല്ലേ അപ്പോൾ നമുക്ക് നമ്മുടെ ഫുഡ് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് അല്ലെങ്കിൽ ലങ്സിലേക്ക് എത്തി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളാകും അപ്പോൾ ഒരിക്കലും ഫുഡ് നേരെ എവിടേക്ക് പോകാൻ പാടില്ല നമ്മുടെ ഈ എയർ പോകുന്ന വഴിയിലേക്ക് എത്താൻ പാടില്ല പക്ഷേ നമ്മുടെ എയർ ചിലപ്പോൾ ഫുഡ് പോകുന്ന വഴിയിലേക്ക് എത്തുമല്ലേ അതെന്തായിരിക്കും അപ്പോൾ നിങ്ങൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഇങ്ങനെ ഏമ്പൊക്കെ ഉണ്ടാവില്ലേ നമുക്ക് ഫുഡൊക്കെ കഴിച്ചു കഴിയുമ്പോൾ അതിന് കാരണം എന്താ കാരണം എന്താണ് ഇവിടെയാണ് കാരണം നമ്മുടെ എയർ ഫുഡ് പോകുന്ന ആ ഒരു വഴിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും കുറച്ച് കഴിഞ്ഞ് നമ്മുടെ സ്റ്റൊമക്ക് അതിനെ തിരിച്ച് പറഞ്ഞേക്കും മേലോട്ടേക്ക് അതാണ് നമ്മൾ ഏമ്പൊക്കമായിട്ട് പുറത്തേക്ക് വരുന്നത് ക്ലിയറായോ അപ്പോൾ ഏമ്പൊക്കൊക്കെ വിടുമ്പോൾ എന്താ പറയുക നമ്മൾ വീട്ടിലൊക്കെ വീട്ടുകാരോടൊക്കെ പറയണം ആ ഇതിന് കാരണം എന്താണെന്നറിയോ ഞാനിതൊക്കെ ബയോളജിയിൽ മുന്നേ പഠിച്ചതാ എന്നൊക്കെ പറയണം കേട്ടോ അപ്പോൾ എന്താണ് ഫുഡ് പോകുന്ന വഴിയിലേക്ക് എയർ വരുമ്പോഴാണ് അത് എന്ത് ചെയ്യുന്നത് നമ്മുടെ സ്റ്റൊമക്കായ ഒരു എയറിനെ തിരിച്ച് പറഞ്ഞേക്കുന്നത് അതാണ് നമുക്കിങ്ങനെ ഏമ്പൊക്കൊക്കെ ആയിട്ട് വരുന്നത് ഇനി ഫുഡ് നമ്മുടെ എയർ പോകുന്ന വഴിയിലേക്ക് ഫുഡ് വന്നാൽ എന്ത് ചെയ്യും അത് ഭയങ്കര പ്രശ്നമായിരിക്കും അല്ലേ നമ്മുടെ ലങ്സിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമായിരിക്കും ഇപ്പം നിങ്ങൾ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മളിങ്ങനെ അറിയാതെ ഇപ്പോൾ നമ്മൾ ചില സമയത്തൊക്കെ അറിയാതെ എന്ത് ചെയ്യും ഫുഡ് നമ്മുടെ എവിടേക്ക് പോകും ഈ ഒരു എയർ പോകുന്ന ഭാഗത്തേക്ക് പോയി എന്ന് വിചാരിക്കുക അപ്പോഴാണ് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ചുമയ്ക്കും അല്ലേ ഇങ്ങനെ ചുമയ്ക്കും അപ്പം നമ്മൾ അമ്മമാരെ കുറേ അയ്യോ ദേ ശിരസിൽ പോയി വേഗം വെള്ളം കൊടുക്കുന്നൊക്കെ പറയും അപ്പോൾ അതിനൊക്കെ അവിടെയൊക്കെ എന്താ സംഭവിക്കുന്നത് ഫുഡ് അറിയാതെ നേരെ ഈ എയറിൻ്റെ ഭാഗത്തേക്ക് പോകുന്നതാണ് ഓക്കെ അപ്പോൾ അങ്ങനെ എയറിൻ്റെ ഭാഗത്തേക്ക് അങ്ങനെ പോകാൻ പാടില്ലല്ലോ എയർ പോകുന്ന ആ ഒരു കുഴലിലേക്ക് നമ്മുടെ ഫുഡ് പോകാൻ പാടില്ല അപ്പോൾ അതിനവിടെ സഹായിക്കുന്ന ഒരാളുണ്ട് ആ ആളാണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയും എപ്പിഗ്ലോട്ടിസ് എപ്പിഗ്ലോട്ടിസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ എയർ പോകുന്ന വഴി ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് പോകുന്ന വഴി അപ്പോൾ ഈ ഫുഡ് ഒരിക്കലും എയർ പോകുന്ന വഴിയിലേക്ക് പോകാൻ പാടില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ലാറിങ്സിൻ്റെ ഭാഗത്ത് കാണുന്ന ഒരു മൂടി പോലെ ഒരു ലിഡ് പോലെ കാണുന്ന ഭാഗമാണ് വേണോ ഈ ഒരു ഭാഗം ഒരു മൂടി പോലെ കാണുന്ന ഭാഗമാണ് നമ്മുടെ ആര് എപ്പിഗ്ലോട്ടിസ് എപ്പിഗ്ലോട്ടിസിനെ നമ്മൾ മലയാളത്തിൽ ക്ലോമപിതാനം എന്ന് പറയും ഓക്കെ അപ്പോൾ ഇത് എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു എപ്പിഗ്ലോട്ടിസ് എപ്പോഴും തുറന്നിരിക്കും അപ്പോൾ തുറന്നിരിക്കുമ്പോൾ എന്ത് ചെയ്യും അതെപ്പോഴും നമ്മുടെ എയർ നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വരും കറക്റ്റായിട്ട് എയർ പോകുന്ന വഴിയിൽ കൂടെ അതങ്ങനെ പൊക്കോളും പക്ഷേ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് എന്ത് വേണം ആ എയർ പോകുന്ന ആ ഒരു വഴിയിൽ കൂടെ പോകാൻ പാടില്ല അല്ലേ ഫുഡ് ഒരിക്കലും ഈ നമ്മുടെ ശ്വാസനാളത്തിലേക്ക് കയറി പോകാൻ പാടില്ല അപ്പോൾ എന്ത് ചെയ്യണം അപ്പോൾ നമ്മുടെ എപ്പിഗ്ലോട്ടിസ് എന്ത് ചെയ്യും നേരെ ആ ഭാഗങ്ങൾ അടച്ച് കളയും ആണോ ഈ ഒരു ഭാഗം നമ്മൾ അടച്ചു എപ്പിഗ്ലോട്ടിസ് അടച്ചു അപ്പോൾ എന്ത് ചെയ്യും നമ്മുടെ ഫുഡ് ഒരിക്കലും എയർ പോകുന്ന നമ്മുടെ ശ്വാസനാളത്തിലേക്ക് കടക്കില്ല കറക്റ്റായിട്ട് ഫുഡ് പോകുന്നത് നമ്മുടെ അന്നനാളത്തിലേക്ക് കൂടെ തന്നെ പോകും ക്ലിയർ ആയല്ലോ അപ്പോൾ ഈ ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് കുറേ അത് ഇതൊക്കെ പറഞ്ഞിരിക്കല്ലെങ്കിൽ വെറുതെ നമ്മളിങ്ങനെ ഓരോന്നും കാട്ടിയിരിക്കരുത് കറക്റ്റായിട്ട് നല്ല മനസ്സമാധാനത്തോടു കൂടെ കഴിക്കണം എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം മനസ്സിലായോ ഇതുകൊണ്ടാണ് പറയുന്നത് ഒരിക്കലും ശ്വാസനാളത്തിലേക്ക് നമ്മുടെ ഫുഡ് പോകരുത് എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ മൂത്തവരൊക്കെ പറയുന്നതിൽ വലിയ വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ മനസ്സിലായല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ എപ്പിഗ്ലോട്ടിസ് അപ്പോൾ നമ്മൾ ലാരിങ്സിൻ്റെ അവിടെയാണല്ലേ നമ്മുടെ എയർ എത്തി നിൽക്കുന്നത് അപ്പോൾ ഫാരിങ്സ് കഴിഞ്ഞു ഫാരിങ്സിൽ നിന്ന് ലാരിങ്സ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് എത്തി ഈ ഫാരിങ്സ് എന്ന് പറയുന്ന ഭാഗം നമുക്ക് വേണമെങ്കിൽ കാണാം കേട്ടോ നമ്മൾ ഈ വായൊക്കെ നല്ലോണം ഇങ്ങനെ നല്ലോണം തുറന്ന് പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഈ നമ്മുടെ നാക്കിൻ്റെ ഈ ഒരു ബാക്കിൽ കാണുന്ന ഈ ഒരു ഭാഗമാണ് നമ്മുടെ ഫാരിങ്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ നല്ലോണം വായൊക്കെ തുറന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും അങ്ങനെ അപ്പോൾ നമ്മുടെ എയർ എവിടെ എത്തി നിൽക്കുന്നത് ആ നമ്മൾ നോസ്ട്രൽസ് കൂടെ കടന്ന് നെയ്സൽ ക്യാവിറ്റി കടന്ന് നമ്മുടെ ഫാരിങ്സ് കഴിഞ്ഞ് ലാരിങ്സിലേക്ക് എത്തി നിൽക്കുകയാണ് എയർ അല്ലേ ഇനി ഈ ലാരിങ്സിൽ നിന്ന് നേരെ ഒരു നീണ്ട കുഴൽ അവിടെ നിന്നിങ്ങനെ വരണം കാണാം അല്ലേ ഒരു നീണ്ട കുഴൽ വരുന്നുണ്ട് ആ ഒരു നീണ്ട കുഴലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ട്രക്കിയ എന്ന് വിളിക്കുന്നത് ട്രക്കിയ അല്ലെങ്കിൽ വിൻഡ് പൈപ്പ് എന്ന് വിളിക്കും നമ്മൾ നമ്മുടെ ഈസോഫാഗസിനെ
ഫുഡ് പൈപ്പ് എന്ന് വിളിക്കില്ലേ കാരണം ഫുഡ് പോകുന്ന വഴിയായ കാരണം അതുപോലെ തന്നെ നമ്മുടെ ട്രക്കിയേന നമ്മൾ വിളിക്കുന്നതാണ് വിൻഡ് പൈപ്പ് ഇതിനെ നമ്മൾ മലയാളത്തിൽ അപ്പോൾ എന്ത് വിളിക്കും ശ്വാസനാളം എന്ന് പറയും ശ്വാസനാളം അപ്പോൾ ആ ഒരു ഭാഗം മാത്രം നമുക്ക് ഒന്ന് എടുത്തു നോക്കാം ഇതാണ് നമ്മുടെ ട്രക്കിയ ഓക്കേ ട്രക്കിയ അല്ലെങ്കിൽ ശ്വാസനാളം അപ്പോൾ ഈ ശ്വാസനാളത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതും കുറേ സി ഷേപ്പിലുള്ള ഓപ്പൺ ആവുക ഓക്കേ സി ഷേപ്പിലുള്ള കുറച്ച് കാർട്ടിലേജിനസ് റിംഗ്സ് അല്ലെങ്കിൽ തരുണാസ്ഥി വലയങ്ങൾ കാണുന്നുണ്ട് സി ഷേപ്പിൽ നമ്മുടെ ഇംഗ്ലീഷ് അക്ഷരം സി ഷേപ്പിലുള്ള കാർട്ടിലേജിനസ് റിംഗ്സ് അല്ലെങ്കിൽ തരുണാസ്ഥി വലയങ്ങൾ കാണുന്നുണ്ട് അതെന്തിനായിരിക്കും ആ തരുണാസ്ഥി വലയങ്ങൾ കാണുന്നത് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ സാധാരണ ഒരു കവർ അപ്പോൾ ഈ ഒരു കവറിലേക്ക് ഞാനിങ്ങനെ ഊതാൻ പോവാണ് ഊതിയപ്പോൾ എന്ത് സംഭവിച്ചു അത് വീർത്തു അല്ലേ ഇനി ഞാൻ ഇതിൻ്റെ ഉള്ളിലത്തെ അയറിനെയൊക്കെ ഞാൻ ഇങ്ങനെ പുറത്തേക്ക് വലിച്ചെടുക്കാൻ പോവാണ് അപ്പോൾ എന്ത് സംഭവിച്ചു ആ അത് കൊളാപ്സ് ചെയ്തു അല്ലേ ചുരുങ്ങിപ്പോയി അതുപോലെ തന്നെയാണ് നമ്മുടെ ട്രക്കിയയുടെ കേസിലും സംഭവിക്കുന്നത് അതായത് ട്രക്കിയുടെ ഉള്ളിലേക്ക് എയർ വരുന്നുണ്ട് അതുപോലെ തന്നെ തിരിച്ച് പോകുന്നുണ്ട് അല്ലേ അങ്ങനെ പോകുന്ന സമയത്ത് ആ ട്രക്കിയ കൊളാപ്സ് ചെയ്ത് പോവാതിരിക്കാൻ അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ ചുരുങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് എന്ത് നമ്മുടെ സി ഷേപ്പിൽ കാണുന്ന കാർട്ടിലേജിനസ് റിംഗ്സ് ഓക്കേ ഇങ്ങനെ സി ഷേപ്പിൽ കാണുന്ന കാർട്ടിലേജിനസ് റിംഗ്സ് അല്ലെങ്കിൽ നമ്മുടെ തരുണാസ്ഥി വലയങ്ങൾ അപ്പോൾ ഇത് ഈ ഒരു കാർട്ടിലേജിനസ് റിംഗ്സ് ഉള്ളത് കാരണം നമ്മുടെ ശ്വാസനാളം എപ്പോഴും തുറന്നിരിക്കും ഓക്കേ ഇനി ശ്വാസനാളം നമ്മുടെ ലങ്സിൻ്റെ ഒക്കെ അടുത്തെത്താനാകുമ്പോൾ അതെന്തായിട്ട് മാറും രണ്ട് ബ്രാഞ്ചസ് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യും ആ രണ്ട് ബ്രാഞ്ചസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ബ്രോങ്കൈ എന്ന് വിളിക്കുന്നത് ബ്രോങ്കൈ ഒരെണ്ണം മാത്രമാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും ബ്രോങ്കസ് എന്ന് വിളിക്കും ഇതിപ്പോൾ രണ്ടെണ്ണമുള്ള കാരണം നമ്മളതിനെ ബ്രോങ്കൈ എന്ന് വിളിക്കും ഓക്കേ അപ്പോൾ ഈ ബ്രോങ്കയിലും ഇതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ കാർട്ടിലേജിനസ് റിംഗ്സ് ഈ ബ്രോങ്കയിലും കാണുന്നുണ്ട് കേട്ടോ അവിടെയും കാണുന്നുണ്ട് ഓക്കെ അങ്ങനെ ബ്രോങ്കയായിട്ട് രണ്ടെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തു അപ്പോൾ ഈ ബ്രോങ്കൈ നേരെ ലങ്സിൻ്റെ ഉള്ളിലേക്ക് കയറും അങ്ങനെ ലങ്സിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാമല്ലേ അതൊരു ട്രീ പോലെ വീണ്ടും ബ്രാഞ്ചസ് ആയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ആ വീണ്ടും ബ്രാഞ്ചസ് ആയതിനെ ബ്രോങ്കൈ ഈ ബ്രോങ്കൈനെ മലയാളം നമ്മൾ പറഞ്ഞില്ലല്ലോ ബ്രോങ്കൈനെ നമ്മൾ മലയാളത്തിൽ ശ്വസനി എന്നാണ് പറയുന്നത് അപ്പോൾ ശ്വാസകോശം അല്ല സോറി ശ്വാസനാളം ഡിവൈഡ് ചെയ്തിട്ട് ശ്വസനി ആയിട്ടാണ് മാറുന്നത് ഓക്കെ ഇപ്പോൾ ബ്രോങ്കൈനെ നമ്മൾ വിളിക്കുന്നതാണ് ശ്വസനി അങ്ങനെ ഈ ശ്വസനി ശ്വാസകോശത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് ആ ഡിവൈഡ് ചെയ്ത കുഴലുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ബ്രോങ്കിയോൾസ് ബ്രോങ്കിയോൾസ് അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ എന്ത് വിളിക്കും ശ്വസനിക ശ്വസനിക എന്ന് വിളിക്കുന്നത് അങ്ങനെ ഈ ബ്രോങ്കിയോൾസിനെ ഡിവൈഡ് ചെയ്തല്ലേ ഇനി ഈ ബ്രോങ്കിയോൾസിൻ്റെ അറ്റത്തായിട്ട് ഒരു മുന്തിരിക്കൊല പോലെ നിൽക്കുന്ന ഒരു സ്ട്രക്ചേഴ്സ് കാണാം അറ്റത്തായിട്ട് ഇങ്ങനെ ഒരു മുന്തിരിക്കൊല പോലെ ഒരു ബലൂൺ ലൈക്ക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചേഴ്സിനെ നമുക്കിങ്ങനെ കാണാം അപ്പോൾ ആ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് അതിനെയാണ് നമ്മൾ ആൽവിയോളെ എന്ന് വിളിക്കുന്നത് ആൽവിയോളെ അല്ലെങ്കിൽ വായു അറ എന്ന് മലയാളത്തിൽ പറയും വായു അറ അറ വായു അറ അപ്പോൾ ആൽവിയോളിൻ്റെ ബ്രോങ്കിയോൾസിൻ്റെ അറ്റത്ത് കാണുന്ന ഒരു ചെറിയ ചെറിയ ഇങ്ങനെ ബലൂൺ പോലെ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു മുന്തിരിക്കൊല പോലെ കാണുന്ന ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് വായു അറ എന്ന് വിളിക്കുന്നത് അപ്പോൾ ആ ഒരു ഭാഗം മാത്രം നമുക്കൊന്ന് എടുത്തു നോക്കാം അതെ ഇതാണ് നമ്മുടെ ഇതിൻ്റെ അറ്റത്ത് കാണുന്ന അതിങ്ങനെ കുറച്ചൊന്ന് വലുതാക്കി കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും കാണുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ആൽവിയോളെ അപ്പോൾ ഈ ആൽവിയോളയ്ക്ക് ചുറ്റും കുറേ ഇങ്ങനെ ബ്ലഡ് കാപ്പിലറീസ് കാണുന്നുണ്ട് ഈ ബ്ലഡ് കാപ്പിലറീസ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആൽവിയോളയുടെ ഉള്ളിൽ നമ്മുടെ ഓക്സിജൻ വന്ന് നിൽക്കുകയാണല്ലോ ആ ഓക്സിജനെ നേരെ എന്ത് ചെയ്യും ഓക്സിജനെ നമ്മുടെ ബ്ലഡ് കാപ്പിലറീസിലേക്ക് കൊടുക്കും അതുപോലെ തന്നെ ബ്ലഡ് കാപ്പിലറീസിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കും അങ്ങനെ അവിടെ അപ്പോൾ എന്താ നടന്നത് ഓക്സിജനെ കൊടുത്തു അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിനെ എന്ത് ചെയ്തു സ്വീകരിച്ചു അല്ലേ അപ്പോൾ അവിടെ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് അവിടെ നടക്കുകയാണ്
അപ്പോൾ ആൽവിയോളയിലാണ് എന്ത് നടക്കുന്നത്? ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഭാഗങ്ങൾ. ഇനി നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ലങ്സ് ഇരിക്കുന്ന നമ്മുടെ ലങ്സ് റെസ്റ്റ് ചെയ്യുന്ന ഒരു ഒരു മസ്കുലാർ ഓർഗന്റെ മുകളിലാണ്, അല്ലെങ്കിൽ ഒരു പേശി നിർമ്മിതമായിട്ടുള്ള ഒരു ഭാഗത്തിൻ്റെ മുകളിലാണ് നമ്മുടെ ലങ്സ് റെസ്റ്റ് ചെയ്യുന്നത്. ആ ഒരു ഭാഗത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയഫ്രം. ഡയഫ്രം മലയാളത്തിലും നമ്മൾ ഡയഫ്രം എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡയഫ്രം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലേ നമ്മുടെ ബോഡീനെ നമുക്ക് രണ്ട് ക്യാവിറ്റീസ് അല്ല രണ്ട് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. മേലത്തെ ഭാഗത്തിന് നമുക്ക് എന്ത് വിളിക്കാമെന്ന് പറഞ്ഞു? തൊറാസിക് ക്യാവിറ്റി അല്ലെങ്കിൽ ഔരസാശയം എന്ന് വിളിക്കാമെന്ന് പറഞ്ഞു. താഴ്ഭാഗത്തിന് നമുക്ക് എന്ത് വിളിക്കാം? അബ്ഡോമിനൽ ക്യാവിറ്റി അല്ലെങ്കിൽ ഉദരാശയം എന്ന് വിളിക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ആര്? നമ്മുടെ ഡയഫ്രം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡയഫ്രം. ഇനി നമ്മുടെ ലങ്സിനെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ഒരാളുണ്ട്. നമ്മുടെ ലങ്സിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന, ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഹാർട്ടിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് ആരാണ്? നമ്മുടെ പെരികാർഡിയം അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ലങ്സിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരു കവറിങ് ആണ് പ്ലൂറ. എന്താണ് പ്ലൂറ? മലയാളത്തിൽ നമ്മൾ പ്ലൂറ എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് രണ്ട് ലെയേർഡ് ആയിട്ടുള്ളൊരു കവറിങ് ആണ് അല്ലേ. ആ രണ്ട് ലെയറിൻ്റെ ഉള്ളിലായിട്ട് അല്ലെങ്കിൽ രണ്ട് സ്തരമായിട്ട് കാണുന്നുണ്ട്. ആ രണ്ട് സ്തരത്തിൻ്റെ ഉള്ളിൽ ഒരു ഫ്ലൂയിഡ് കാണുന്നുണ്ട്, ഒരു ദ്രവം കാണുന്നുണ്ട്. ആ ഒരു ദ്രവത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്ലൂറ ദ്രവം എന്ന് വിളിക്കുന്നത്. നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും? പ്ലൂറൽ ഫ്ലൂയിഡ്. പ്ലൂറൽ ഫ്ലൂയിഡ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്ലൂറൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ പ്ലൂറ ദ്രവം എന്തിനായിരിക്കും സഹായിക്കുന്നത്? ആ നമ്മൾ പറഞ്ഞല്ലോ ഈ തൊറാസിക് ക്യാവിറ്റി, ആ ഒരു തൊറാസിക് ക്യാവിറ്റിയുടെ വാൾസുമായിട്ട് നമ്മുടെ ഈ ലങ്സ് ഒരിക്കലും ഉരസാതിരിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഘർഷണം അല്ലെങ്കിൽ ഒരു ഫ്രിക്ഷൻ അങ്ങനെ ഉരസാതിരിക്കുക, അല്ലെങ്കിൽ ആ ഒരു ഉരസൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഈ ഒരു പ്ലൂറൽ ഫ്ലൂയിഡ്. അപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ലങ്സിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് ഒന്നും കൂടി നോക്കാം. അപ്പോൾ എന്തൊക്കെയാണ്? നമ്മുടെ നെയ്സൽ ക്യാവിറ്റി. അപ്പോൾ ആദ്യം നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ നോസ്ട്രൽസ് നിന്ന്. ഏതാണ്? നോസ്ട്രൽസ് അല്ലെങ്കിൽ നമ്മളെന്ത് വിളിക്കും? നാസാദ്വാരം എന്ന് വിളിക്കും അല്ലേ. അപ്പോൾ നോസ്ട്രൽസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, അത് എന്നിട്ട് നേരെ എത്തുന്നത് നമ്മുടെ നെയ്സൽ ക്യാവിറ്റി അല്ലെങ്കിൽ നാസാഗഹ്വരത്തിലേക്കാണ് എത്തുന്നത്. ആ നാസാഗഹ്വരത്തിൽ നിന്ന് നേരെ എത്തുന്നത് എവിടേക്കാണ്? ഫാരിങ്സ് അഥവാ ഗ്രസനി. ഫാരിങ്സ് അഥവാ ഗ്രസനിയിലേക്കാണ് എത്തുന്നത്. ഈ ഫാരിങ്സ് അഥവാ ഗ്രസനിയുടെ പ്രത്യേകത എന്താ? അതെന്ന് പറയുന്നത് നമ്മുടെ എയറിനും ഫുഡിനും കൂടെയുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു പാസേജാണ് ഈ ഒരു ഫാരിങ്സ് അഥവാ ഗ്രസനി എന്ന് പറയുന്നത്. ഇനി ഫാരിങ്സ് കഴിഞ്ഞ് നേരെ പോകുന്ന ഭാഗമാണ് ഏത്? ലാരിങ്സ്. ലാരിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ വോയിസ് ബോക്സ് ആണ്, അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ അതിനെന്ത് വിളിക്കും? സ്വനപേടകം എന്ന് വിളിക്കും. അത് നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഉള്ളിൽ വോക്കൽ കോഡ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മളെ സൗണ്ടൊക്കെ വരാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. ഇനി ഈ ലാരിങ്സ് നേരെ ലീഡ് ചെയ്യുന്ന ഭാഗമാണ്, ഒരു നീണ്ട കുഴലാണ് നമ്മുടെ ട്രക്കിയ അല്ലെങ്കിൽ ശ്വാസനാളം എന്ന് പറയുന്നത്. ഈ ശ്വാസനാളത്തിൽ എന്താണ്? കുറേ സി ഷേപ്പിലുള്ള കുറേ കാർട്ടിലേജിനസ് അല്ലെങ്കിൽ തരുണാസ്ഥി വലയങ്ങൾ കാണുന്നുണ്ട്, കാർട്ടിലേജിനസ് റിങ്സ്. ഓക്കെ, അപ്പോൾ അതെന്തിനാണ് സഹായിക്കുന്നത്? ആ നമ്മുടെ ശ്വാസകോശ അല്ല നമ്മുടെ ശ്വാസനാളത്തിന് എപ്പോഴും ഇങ്ങനെ ഓപ്പണാക്കി വെക്കാനായിട്ട് അല്ലെങ്കിൽ അതിനൊരു ബലം കൊടുക്കാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ് ഈ കാർട്ടിലേജിനസ് റിങ്സ്. ഇനി ട്രക്കിയ നമ്മുടെ ലങ്സിൻ്റെ ഭാഗത്തെത്തുമ്പോൾ രണ്ട് ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു അല്ലേ. ഏതൊക്കെ ആയിട്ടാണ്? ആ ഒരു ബ്രാഞ്ചസിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ബ്രോങ്കൈ എന്ന് വിളിക്കുന്നു. ഇനി ബ്രോങ്കൈ ലങ്സിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കഴിയുമ്പോൾ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു അല്ലേ. എങ്ങനെയായിട്ട്? ബ്രോങ്കിയോസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ബ്രോങ്കിയോൾസിൻ്റെ അറ്റത്ത് എന്താണുള്ളത്? ഒരു കുഞ്ഞു മുന്തിരിക്കൊല പോലത്തെ സ്ട്രക്ചേഴ്സ് അല്ലേ. ആ സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ആൽവിയോളൈ അല്ലെങ്കിൽ വായു അറ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഏതൊക്കെയാണ് പറഞ്ഞത്? ആ നമ്മുടെ ലങ്സ് റെസ്റ്റ് ചെയ്യുന്ന ഒരു മസ്കുലാർ ഏരിയ, ഒരു പേശി നിർമ്മിതമായിട്ടുള്ള ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡയഫ്രം. ഡയഫ്രം എന്ന് വിളിക്കുന്നത്. ഇനി ലങ്സിനെ കവർ ചെയ്തുകൊണ്ട് കാണുന്ന ആ ഒരു കവറിങ്ങിനെ നമ്മൾ എന്താ വിളിച്ചത്? പ്ലൂറ അല്ലേ. പ്ലൂറ എന്ന് പറയുന്നത് ഒരു ഡബിൾ ലെയേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ രണ്ട് സ്തരമുള്ള ഒരു പാളിയാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്? രണ്ട് സ്തരമുള്ള ഒരു കവറിങ് ആണ്.
അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത് പ്ലൂറൽ ഫ്ലൂയിഡ് ഉണ്ട് ആ പ്ലൂറൽ ഫ്ലൂയിഡ് എന്തിനാ സഹായിക്കുന്നത് ആ തൊറാസിക് വാൾസ് ആയിട്ട് നമ്മുടെ ലങ്സിന് ഒരസാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് തമ്മിലുള്ള ഒരു ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത് അപ്പോൾ ക്ലിയർ ആയല്ലോ നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ അല്ലെങ്കിൽ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ ശ്വസന വ്യവസ്ഥയുടെ വിവിധ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കൾ എല്ലാവരും പറയില്ലേ ഇപ്പോൾ ഓക്കെ അപ്പോൾ നമ്മുടെ ആ ഒരു എയർ വന്ന ആ ഒരു റൂട്ട് മാപ്പ് നമുക്ക് ഒരു ഓർഡർ ആക്കി നമുക്കൊന്ന് നോക്കാം ഓക്കെ അപ്പോൾ ആദ്യം എവിടേക്കാണ് പോയത് നോസ്ട്രിൽസിൽ കൂടെ അല്ലേ ആ ആദ്യം നോസ്ട്രൽസ് അഥവാ നാസാഗഹ്വരത്തിലൂടെ എയർ പോയി എയർക്ക് ഉള്ളിലേക്ക് ബോഡിയുടെ ഉള്ളിലേക്ക് കയറി അവിടെ നിന്ന് നേരെ എവിടേക്ക് എത്തിയത് നീസൽ ക്യാവിറ്റി അല്ലെങ്കിൽ നാസാഗഹ്വരത്തിലേക്ക് എത്തി നാസാഗഹ്വരത്തിൽ നിന്ന് നേരെ എവിടേക്ക് എത്തിയത് ഇതിൽ നമ്മൾ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത്ര എഴുതിയാലും മതി ഓക്കെ അവിടെ നിന്ന് നേരെ എവിടേക്ക് എത്തിയത് നമ്മുടെ ട്രക്കിയ അഥവാ ശ്വാസനാളത്തിലേക്ക് എത്തി ശ്വാസനാളം നമ്മുടെ ലങ്സിൻ്റെ ഭാഗത്തുമ്പോൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ രണ്ട് ബ്രാഞ്ചസ് ആയിട്ട് മാറുന്നുണ്ട് അതിനെയാണ് നമ്മൾ ബ്രോങ്കസ് അഥവാ ഗ്രസനി എന്ന് വിളിക്കുന്നത് പ്ലൂറൽ ആകുമ്പോൾ നമ്മൾ അതിനെ ബ്രോങ്ക എന്നും പറയും ഇനി നമ്മുടെ ആ ഒരു ബ്രോങ്കസ് സോറി ഗ്രസനി അല്ല ശ്വസനിയാണ് കേട്ടോ ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി ഓക്കെ അപ്പോൾ ബ്രോങ്കസ് അതായിട്ട് മാറുന്നു ഇനി ഈ ഒരു ബ്രോങ്കസ് ബ്രോങ്കസ് നമ്മുടെ ലങ്സിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ എന്ത് ചെയ്യും വീണ്ടും ബ്രാഞ്ചസ് ആയിട്ട് മാറും ആ ബ്രാഞ്ചസിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത് ബ്രോങ്കിയോൾസ് അല്ലെങ്കിൽ ശ്വസനിക എന്ന് വിളിച്ചത് ഓക്കെ ശ്വസനികയുടെ ഏറ്റവും അറ്റത്തായിട്ട് കാണുന്ന നമ്മുടെ മുന്തിരിക്കൊല പോലത്തെ സ്ട്രക്ചറാണ് ഏത് ആൽവിയോളെ അല്ലെങ്കിൽ വായുവറ എന്ന് പറയുന്നത് അവിടെ വെച്ചിട്ടാണ് നമ്മുടെ വാതക വിനിമയം അല്ലെങ്കിൽ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത് ഓക്സിജനെ ബ്ലഡ് ക്യാപ്പിലറീസിലേക്ക് കൊടുക്കും ബ്ലഡ് ക്യാപ്പിലറീസിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കും അപ്പോൾ ക്ലിയർ ആയല്ലോ അപ്പോൾ ഇത്രയുള്ള നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിലെ വിവിധ ഭാഗങ്ങൾ ഓക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ ആ ഒരു വായു അല്ലെങ്കിൽ ആ ഒരു എയർ പോയ ആ ഒരു എയറിൻ്റെ നമ്മൾ റൂട്ട് മാപ്പ് മൊത്തത്തിൽ നമ്മൾ പഠിച്ചു അല്ലേ അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് ഒന്നിപ്പോൾ നിങ്ങൾക്കിപ്പോൾ അറിയാത്തതാണെങ്കിൽ ഈ ഒരു ഭാഗം ഇങ്ങനെ എല്ലാ ഭാഗവും നമ്മളിങ്ങനെ വിട്ട് വിട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് പൂരിപ്പിക്കാൻ പറ്റൂലേ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ക്ലിയർ ആയിട്ട് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റൂലേ ഒരു ഫ്ലോ ചാർട്ട് അങ്ങ് എഴുതാമെന്ന് പറയുമ്പോൾ എല്ലാവരും ഇനി തെറ്റിക്കാതെ എഴുതണം ഓക്കെ അപ്പോൾ നമുക്കിതൊന്ന് നോക്കി നോക്കാം നമ്മളിപ്പോൾ പഠിച്ച കാര്യമാണ് എന്താണ് ഫസ്റ്റ് നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിൻ്റെ സ്റ്റാർട്ടിങ് എവിടെ നിന്നാണ് നോസ്ട്രൽസ് അല്ലേ നോസ്ട്രൽസ് അല്ലെങ്കിൽ നാസാദ്വാരത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്ന് നേരെ എവിടേക്ക് എത്തുന്നത് ആ ഒരു അറയിലേക്ക് എത്തി അല്ലേ അതിനെ നമ്മൾ എന്താ വിളിച്ചത് നെയ്സൽ ക്യാവിറ്റി ഇനി നെയ്സൽ ക്യാവിറ്റി അല്ലെങ്കിൽ നാസാഗഹ്വരം എന്ന് പറയും അവിടെ നിന്ന് നേരെ എവിടേക്ക് എത്തിയത് ആ നമ്മുടെ ഫാരിങ്സ് കഴിഞ്ഞു ലാരിങ്സ് കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ട്രക്കിയയിലേക്ക് എത്തി ട്രക്കിയ അല്ലെങ്കിൽ നമ്മൾ അതിനെ മലയാളത്തിൽ നിന്ന് വിളിക്കും ശ്വാസനാളത്തിലേക്ക് എത്തി ശ്വാസനാളത്തിൽ നിന്ന് നേരെ അതെവിടേക്കായിട്ട് മാറിയും ആ ലങ്സിൻ്റെ അവിടെ എത്തുമ്പോൾ രണ്ട് ബ്രാഞ്ചസ് ആയിട്ട് മാറുന്നു അതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത് ബ്രോങ്കൈ അല്ലെങ്കിൽ നമ്മളെന്ത് പറയും ശ്വസനി എന്ന് പറയും ഇനി ബ്രോങ്കൈ വീണ്ടും അഗെയിൻ ശ്വാസനാളത്തിൻ്റെ അല്ല ശ്വാസകോശത്തിൻ്റെ ഉള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ അത് വീണ്ടും ബ്രാഞ്ചസ് ആയിട്ട് മാറും അല്ലേ അതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത് ബ്രോങ്കിയോസ് ബ്രോങ്കിയോസ് അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ എന്ത് പറയും ശ്വസനിക ഇനി ഈ ഒരു ബ്രോങ്കിയോസിൻ്റെ അറ്റത്തായിട്ട് കാണുന്ന ഭാഗം ഏതാണ് ഏതാണ് മക്കളെ അറ്റത്തായിട്ട് കാണുന്ന ഭാഗം നമ്മുടെ ലാസ്റ്റ് ഭാഗം ഏതാണ് ആൽവിയോളെ അല്ലേ ആൽവിയോളെ അല്ലെങ്കിൽ നമ്മളതിനെ മലയാളത്തിൽ വായുവറ എന്ന് പറയും അപ്പോൾ ഇത്രയുള്ള നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റ് അപ്പോൾ നമ്മുടെ ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ആരും തെറ്റിക്കില്ല എന്ന് വിചാരിക്കുന്നു ഞാനും തെറ്റിക്കില്ലല്ലോ ഓക്കെ പിന്നെ ആർക്കെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഫുഡ് കഴിക്കുന്ന സമയത്ത് അറിയാതെ ഫുഡ് നേരെ നമ്മുടെ ശ്വാസനാളത്തിലേക്ക് കയറിപ്പോയവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും താങ്ക് യു